ഹായ് ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ ഞാൻ ഇന്ന് തരാൻ പോകുന്ന പ്രീസെറ്റ് നമ്മുടെ കളർ ഗാലറിയിൽ യൂസ് ചെയ്യുന്ന ഒരു പ്രീസെറ്റാണ്. ഓക്കെ ഗൈസ്, ഫസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഈ പ്രീസെറ്റ് പേസ്റ്റ് ചെയ്യുന്ന ഫോട്ടോസിന് നല്ല കുറച്ച് ക്ലിയറും അതുപോലെ ക്ലാരിറ്റിയും ബ്രൈറ്റ്നസ് ഒക്കെ ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഇതുപോലത്തെ ഒരു എഫക്റ്റ് കിട്ടുകയുള്ളൂ. ഓക്കെ, ഇനി ഇതുപോലത്തെ പ്രീസെറ്റുകൾക്കും കിട്ടാനായി എൻ്റെ ചാനലോട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, എൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കുക. ഓക്കെ, ഫസ്റ്റ് ആയിട്ട് ഞാനിപ്പോൾ ഈ പ്രീസെറ്റിൻ്റെ ബിഫോറും ആഫ്റ്ററും ഒക്കെ ഒന്ന് കാണിച്ചു തരാം. അതിനുശേഷം നമുക്ക് ഈ പ്രീസെറ്റ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് പോകാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ പ്രീസെറ്റ് ഞാൻ നേരെ ലൈറ്റ് റൂം ആപ്പിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പ്രീസെറ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, അവിടുന്ന് ഡൗൺലോഡ് ചെയ്യുക. അതുപോലെ എൻ്റെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്കും ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്, അതിലൊന്ന് ജോയിൻ ആവുക. അവിടെ നമ്മൾ പ്രീസെറ്റൊക്കെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ പ്രീസെറ്റ് നേരെ ലൈറ്റ് റൂം ആപ്പിലേക്ക് ഇമ്പോർട്ട് ചെയ്യുക. പിന്നെ നമുക്ക് പേസ്റ്റുള്ള ഒരു രണ്ട് മൂന്ന് ഫോട്ടോസ് ഒന്ന് ഇമ്പോർട്ട് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, ഇനി ഞാൻ ഇതെങ്ങനെ നമ്മുടെ വേറെ ഫോട്ടോയിലേക്ക് പേസ്റ്റ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ സൈഡിലായിട്ട് ഒരു 3 ഡോട്സ് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കോപ്പി സെറ്റിങ്സിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഈ ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് പേസ്റ്റുള്ള ഫോട്ടോ എടുക്കുക. ഇതിൻ്റെ സൈഡിലായിട്ട് 3 ഡോട്സ് ക്ലിക്ക് ചെയ്തിട്ട് പേസ്റ്റ് സെറ്റിങ്സ് കൊടുക്കുമ്പോൾ നമ്മുടെ പ്രീസെറ്റ് ഇതിലേക്ക് പേസ്റ്റ് ആവുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, കണ്ടല്ലോ വളരെ ഈസിയാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ഇതുപോലെ പ്രീസെറ്റ് ഉണ്ടെങ്കിൽ 1 മിനിറ്റിൽ തന്നെ നമുക്ക് ഇതുപോലെയൊക്കെ എഡിറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇനി നമ്മുടെ കളർ ഗാലറിയുടെ പ്രീസെറ്റൊക്കെ തരുന്നതായിരിക്കും. അതിനായി നമ്മുടെ ചാനലിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക, അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.